The Voice of Heaven, a Christmas message to differently abled people. സ്വർഗീയ ശബ്ദം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു ക്രിസ്മസ് സന്ദേശം. ശാന്തരാത്രി തിരുരാത്രി പുൽക്കൂടിലെ പോത്തൊരു രാത്രി, പിന്നിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. ഇന്ന് December 9, മഞ്ഞുപൊഴിയുന്ന കുളിരുള്ള രാവിൽ സമാധാനത്തിൻ്റെ സന്ദേശവുമായി ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ മാനവരക്ഷയ്ക്കായി ഭൂജാതനായ കന്യാതനയൻ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുവാനൊരുക്കമായുള്ള 25 നോമ്പാചരണത്തിൻ്റെ 9 ദിവസം ജോസഫും മറിയവും പേരു ചേർക്കാൻ ബത്ലഹേമിലേക്ക് പോയ നിമിഷം വാഴ്ത്തപ്പെട്ടതാകട്ടെ. എന്നാൽ കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്നു ജാതനായി നിയമത്തിനധീനനായി ജനിച്ചു. Galatians 4:4. വോയിസ് ഓഫ് ഹെവൻ. നാഥ, ദിവ്യ സന്ദേശം കേൾക്കുവാൻ ഞങ്ങൾ ദാഹിക്കുന്നു. ഇന്ന് സ്വർഗീയ വചസ്സുകൾ ഞങ്ങൾക്ക് വിളമ്പുന്ന അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവിനെ വരദാനങ്ങളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മാനസങ്ങൾ ആനന്ദപൂരിതമാകട്ടെ. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ദിവ്യ ഈശോ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങളിൽ വന്ന് പിറക്കണമേ. അസ്വസ്ഥമായിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും കൂട്ടായ്മകളെയും അങ്ങയുടെ സാന്നിധ്യത്താൽ സമ്പന്നമാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുക്കുടുംബത്തിന് സമാനമാക്കണമേ. ഞങ്ങളെല്ലാവരും അങ്ങയെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ കൃപ ചൊരിയണമേ. ഈ ലോകത്തിലെ ഞങ്ങളുടെ കൊച്ചു ജീവിതം നന്മപ്രവൃത്തികളാൽ ഐശ്വര്യപൂർണമാകുവാൻ അങ്ങയുടെ പൊൻകരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. മണ്ണിൽ അലയുന്ന മനുഷ്യനെ വിണ്ണിലേക്ക് ഉയർത്തുവാൻ ദൈവം തന്നെ മണ്ണിലേക്ക് വന്നതിൻ്റെ ചരിത്രമാണ് ക്രിസ്മസ് എന്ന് സഭാപിതാവായ വിശുദ്ധ അത്തനേഷ്യസ് പറയുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യരായ നമ്മെ ദൈവമക്കളാക്കുവാൻ സ്വർഗം വിട്ട് ഭൂമിയിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ മഹനീയ ഓർമ്മയാണ് ക്രിസ്മസായി നാം കൊണ്ടാടുന്നത്. സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശമായിട്ടാണ് ആദ്യ ക്രിസ്മസിൽ മാലാഖമാർ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പാടിയത്. എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനുള്ള ഒരു ജനനം, എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനുള്ള ഒരു ജനനം, എല്ലാവർക്കും പ്രത്യാശ പകരുവാനുള്ള ഒരു ജനനം. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത്തിന് ഒരു പ്രകാശം ഉദിച്ചു എന്നാണ് പ്രവാചകൻ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞത്. ഈശോ വന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനായിരുന്നു, ഏവർക്കും പ്രകാശം പകരുവാനായിരുന്നു. എന്നാൽ ഉണ്ണീശോയെപ്പോലെ നമ്മിൽ പലർക്കും സന്തോഷത്തോടെ ആയിരിക്കുവാൻ സാധിക്കുന്നില്ല, സന്തോഷം പങ്കുവയ്ക്കുവാനും ആവുന്നില്ല. കാരണം നമ്മുടെ പല ക്രിസ്മസും ക്രിസ്തുവില്ലാത്ത ആഘോഷമായി മാറുന്നു, ക്രിസ്തുവില്ലാത്ത ജീവിതങ്ങളായി മാറുന്നു.
ഇടകം നൽകാതിരുന്ന സത്രം സൂക്ഷിപ്പുകാരനെ പോലെയും യേശുവിനെ കൊല്ലാൻ ആലോചിച്ച ഹെറോദസിനെ പോലെയും നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ കഠിനമാകാറുണ്ട്. ഈശോയെ മാറ്റി നിർത്താറുണ്ട്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈശോയുടെ ജനനമല്ലേ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? അവിടുത്തേക്ക് പ്രകാശം പരത്തിയ നക്ഷത്രവും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഗീതങ്ങൾ ആലപിച്ച മാലാഖമാരും ഏറ്റവും പാവപ്പെട്ട ഇടയന്മാരും വിജ്ഞാനികളായ രാജാക്കന്മാരും ആടും പശുവും മറ്റ് ജീവജാലങ്ങളും ഒരുപോലെ ഇടം കണ്ടെത്തിയ പുൽക്കൂട്ടിലാണ് ഈശോ ജനിച്ചത്. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ ഈശോയെപ്പോലെ ഞാനെന്ന ഭാവമില്ലാത്തവരാകണം, ശത്രുതയില്ലാത്തവരാകണം, താഴ്ന്നു കൊടുക്കുവാൻ മനസ്സുള്ളവരാകണം. അവിടെ സമാധാനമുണ്ടാകൂ, സ്നേഹമുണ്ടാകൂ, ക്രിസ്തുവിന് ജനിക്കാനാവൂ. വിദ്വാൻമാർക്ക് വഴികാട്ടിയ നക്ഷത്രം വാൽനക്ഷത്രമോ ഉൽക്കയോ ആയിരിക്കും. സ്വയം എരിഞ്ഞടങ്ങി അത് വിദ്വാൻമാർക്ക് വഴികാട്ടിയായി. മെഴുകുതിരി സ്വയം ഉരുകി ഇരുട്ടിനെ പ്രകാശപൂരിതമാക്കും പോലെ അന്ധകാരത്തിൽ ഉഴറി നടന്ന ഒരു ജനതയ്ക്ക് പ്രകാശമായി സ്വന്തം എരിഞ്ഞടക്കുവാൻ ദൈവത്തിൻ്റെ ഇമ്മാനുവലായ ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. അവൻ്റെ ജനനം ഒരു ജനതയ്ക്ക് ആശ്വാസമായെങ്കിൽ അവൻ്റെ ജനനം ഭയപ്പെടുത്തിയ ഒരു കൂട്ടരും ഉണ്ടായിരുന്നു, ഹെറോദാവും സംഘവും. ഇസ്രയേലിന് രാജാവായി പിറന്നവൻ കാലിത്തൊഴുത്തിൽ കീറ്റുശീലയിൽ പൊതിഞ്ഞു കിടക്കുകയായിരുന്നു. മാവരം കൊച്ചുന്ന തണുപ്പിൽ ആ മനുഷ്യപുത്രനെ കാണാൻ ആട്ടിടയരും വിദ്വാൻമാരും എത്തി. ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ ചില നിലവിളികൾ കേൾക്കാതിരുന്നുകൂടാ. കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും കരച്ചിലും നിലവിളിയും ബേദലഹേ പട്ടണത്തിൽ നിന്ന് ഉയർന്നു. നമ്മുടെ സമൂഹത്തിൽ നിന്നുയരുന്ന കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും കരച്ചിലുള്ള ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിശപ്പിനും പീഡനങ്ങൾക്കും രോഗങ്ങൾക്കുമൊക്കെ ഇരയായി കരയുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമ്മുടെ കാലത്തും നൊമ്പരമായുണ്ട്. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വഴി കാണാതെ അലയുന്ന അനേകം കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കെന്നും ആഘോഷങ്ങൾ അന്യമാണ്. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ കരുതലിൻ്റെയും പങ്കുവയ്പ്പിൻ്റെയും കൂടിവരവുകളാകണം. അടക്കിപ്പിടിച്ച തേങ്ങലുകളുമായി നമ്മുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെ സങ്കടം കാണുവാനും അവൻ്റെ ബുദ്ധിമുട്ടുകൾ കേൾക്കുവാനും നമുക്ക് കഴിയണം. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അവൻ്റെ മുഖത്ത് പുഞ്ചിരി വരുത്തുവാൻ നമുക്ക് കഴിയും. വിശന്നിരുന്നവർക്ക് ഭക്ഷണം കൊടുത്തവനായ യേശുവിൻ്റെ ജനനത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അലയുന്നവരുടെ വിശപ്പ് മാറ്റിക്കൊണ്ടല്ലേ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്? വിദ്വാൻമാർക്ക് വഴി കാണിച്ച ആ നക്ഷത്രത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ, അതിൽ നിന്ന് അല്പമെങ്കിലും വെളിച്ചം സമൂഹത്തിന് നൽകുവാൻ കഴിഞ്ഞാൽ, ക്രിസ്മസ് നമുക്ക് വെറും ഒരു ആഘോഷമായി മാത്രം തീരില്ല. അത് നമ്മുടെ ജീവിതത്തെയും സമൂഹത്തെയും പുതുക്കുവാൻ കഴിയുന്നതായിരിക്കും. ഉണ്ണിയേശു ജനിച്ച സ്ഥലം വിദ്വാൻമാർക്ക് കാണിക്കുവാനായി വഴികാട്ടിയ നക്ഷത്രം ആ കാലിത്തൊഴുത്തിന് മുകളിൽ പ്രകാശിച്ചതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണിയേശു ജനിച്ചാൽ നമുക്ക് ചുറ്റും ആ ദിവ്യ താരകത്തിൻ്റെ പ്രകാശം നിറയുമെന്ന് ഉറപ്പാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ അടിച്ചുകൂടിയ പകയും വിദ്വേഷവും മാറ്റി പശുത്തൊഴുത്തിൽ ഉണ്ണിയേശുവിനെ കിടത്താനായി മറിയയും ജോസഫും വിരിച്ച കീറത്തുണി പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹമെന്ന പട്ടുതുണി വിരിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുന്ന ഉണ്ണിയേശുവിനായി കാത്തിരിക്കാം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുമായി ക്രിസ്മസ് കടന്നു വരുമ്പോൾ യോഗ്യതയുടെ കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങാം. സമാധാനത്തിൻ്റെയും ഹൃദയ ആഹ്ലാദത്തിൻ്റെയും ക്രിസ്മസ് എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശാന്തരാത്രി തിരുരാത്രി പുൽക്കൂടിലേ പോത്തൊരു രാത്രി
പിന്നിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടലിൽ പോത്തൊരു രാത്രി പിന്നിടെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടലിൽ പോത്തൊരു രാത്രി പിന്നിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ദാവീദിൻ പട്ടണം പോലെ പാതകൾ നമ്മൾ അലങ്കരിച്ചു ദാവീദിൻ പട്ടണം പോലെ പാതകൾ നമ്മൾ അലങ്കരിച്ചു വീഞ്ഞു പകരുന്ന മണ്ണിൽ നിന്നും വീണ്ടും മനസ്സുകൾ പാടി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടലിൽ പോത്തൊരു രാത്രി പിന്നിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി കുന്തിരിക്ക താലെഴുതി സന്ദേശഗീതത്തിൻ പൂവിടർത്തി കുന്തിരിക്ക താലെഴുതി സന്ദേശഗീതത്തിൻ പൂവിടർത്തി ദൂരെ നിന്നായിരം അഴകിൻ കൈകൾ എങ്ങും ആശംസകൾ തൂകി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ശാന്തരാത്രി തിരുരാത്രി ഉൾക്കുടലിൽ പോത്തൊരു രാത്രി പിന്നിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ www.darshanaclub.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാണാവുന്നതാണ്. അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.